ആ സ്ഥലത്തേക്ക് കണ്ണൂർ ഇരിട്ടി ചെങ്ങളായിലെ ഈ സ്ഥലത്തേക്ക് വീണ്ടും പോവുകയാണ്. അവിടെ ഇപ്പോൾ പോലീസ് പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ജലി, എങ്ങനെയാണ് അപ്പോൾ ഇനി നടപടിക്രമങ്ങൾ? ഇപ്പോൾ ശ്രീകണ്ഠാപുരം എസ് ഐ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇനി എന്തൊക്കെയായിരിക്കും നടപടിക്രമങ്ങൾ? ഈ കാര്യത്തിൽ ഇത് കണ്ടെത്തിയതിന് ശേഷം നമ്മളതിൻ്റെ ശിക്ഷമാസ പ്രകാരം ബന്ദോബസ്റ്റിലെടുത്ത് അത് RDO കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അതോടൊപ്പം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് മറ്റ് പരിശോധനകളും കാര്യങ്ങളും നടത്തി ഇത് പുരാവസ്തു ഇനത്തിൽ പെടുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാലപ്പഴക്കം അതൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. അത് അവർ വന്ന് ചെയ്യുന്നതായിരിക്കും. നിലവിൽ കിട്ടിയത് റവന്യൂ വകുപ്പിന് കൈമാറി. അത് ഇന്നലെ RDO കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ ഇവിടെ ഉണ്ടാവുമോ ഈ സ്ഥലത്ത്, ഈ സ്ഥലം കേന്ദ്രീകരിച്ച്? അത് തീരുമാനിക്കേണ്ടത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർ വന്ന് കാര്യങ്ങൾ ചെയ്യും. സുരക്ഷ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ സ്ഥലത്ത്? ഇത് ഓൾറെഡി സുരക്ഷയിലാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിനനുസരിച്ച് മേൽ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് അവരെ അറിയിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതാണ് ശീതൾ പോലീസ് നമ്മോട് പറയുന്നത്. ഇതാണ് ഇപ്പോൾ പുതിയതായി കിട്ടിയെന്ന് പറയപ്പെടുന്ന ഈ 5 വെള്ളി നാണയങ്ങളും പിന്നെ ഒരു സ്വർണ്ണ മുത്തുമാണ് നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിൽ ചില 2 മുത്തുകളുണ്ട്. ചില ലേഖനങ്ങളൊക്കെ അതിൽ അടയാളപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതെല്ലാം നമുക്കിവിടെ ദൃശ്യമാണ്. ഇവിടെയുള്ള മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പർ, ഇതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇത് ആദ്യം കിട്ടിയപ്പോൾ ഇവരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്താക്കണം എന്നുള്ളൊരു ആലോചന എങ്ങനെയാണ്? അത് നമ്മളെന്ന് വെച്ചാൽ ആലോചിച്ചു, പഞ്ചായത്തിൽ വിളിച്ച് അറിയിച്ചു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ പോലീസിൽ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോലീസ് വന്ന് അവർക്ക് നമ്മൾ ഈ സാധനം കൈമാറി. ചേച്ചി, നിങ്ങൾ ഇത് കണ്ട് എത്തി ഓടി എത്തുകയാണ് ചെയ്തത്? താഴെ കണ്ടുപോയി പെട്ടെന്ന് ബോംബാണോ കൂടാത്രമാണോ എന്നൊന്നും അറിയാതെ ഓടി ഇങ്ങ് പോരുകയാണ് ചെയ്തത്, എന്താന്ന് പേടിച്ചിട്ടല്ലേ? പിന്നെ ഇതെന്താന്ന് നമുക്കറിയില്ലല്ലോ. ഇതൊരു പെട്ടിക്കത്തല്ലേ, ചെറിയൊരു പെട്ടിക്കത്തല്ലേ ഉള്ളത്. അപ്പോൾ ആ കുഴി എടുത്ത് ഇത് എടുത്തവർ അതെടുത്ത് പേടിച്ചിട്ട് അവിടെ വെച്ചു. എന്നിട്ട് അവസാനം അതെടുത്തിട്ട് താഴോട്ട് എടുത്തെറിഞ്ഞ് ഇത് കൂടോത്രയാണെന്നും പറഞ്ഞും കൊണ്ട് ആയിഷ എടുത്തൊരു ചടലിയാടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്നിട്ട് നമ്മളിത് വരുതാനൊന്നും പോയില്ല. നമ്മളിത് പണി തന്നെ എടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ചിന്തനേ ഇല്ലല്ലോ, ഇവിടെ നിധി ഇരിക്കുന്നു, അത് നമുക്ക് കിട്ടുമെന്ന്. നമുക്ക് അങ്ങനെ ഒരു ഇതും ഇല്ല. അവസാനം പിന്നെ കുട ഒരാളുടെ ഇത് കാണാതെ വന്നു. മഴയല്ലായിരുന്നു, അതിങ്ങനെ പരിധി പരിധി വരുമ്പോഴാണ് രോഹിണി എന്ന് പറയുന്ന ആ കുട്ടിക്ക് ഈ ഈ സാധനം അവൾ കാണുന്നത്. എന്നിട്ട് അവൾ ഓടി വന്ന് നോക്കുമ്പോൾ അവൾ പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു മിനുക്കം പോലെ കാണുന്നുണ്ടല്ലോ, ഇത് എന്താ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് അവൾ തന്നെ ആ പെട്ടി, ചെറിയ പെട്ടി പൊട്ടിക്കുന്നത്. ആ പെട്ടിക്ക് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഒത്തിരി പഴക്കമുള്ളതല്ലേ, അതൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അത് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ മുത്തുകളും സ്വർണങ്ങളും വെള്ളികളും എല്ലാം. എന്നിട്ട് ഈ സുലു അത് അവിടെ ഒന്നിച്ച് കുടഞ്ഞിട്ടു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഇവർ പറഞ്ഞു, ഓടി വായോ, നിധി കിട്ടി, നിധി കിട്ടി. അപ്പം നമ്മൾ ഓടി വന്നു. എത്ര മണിയോടെ ഇതൊക്കെ സംഭവിക്കും? മെനിഞ്ഞാന്ന് മെനിഞ്ഞാന്നാ മെനിഞ്ഞാന്ന് എത്ര മണിയോടെ? 10 മണിക്ക് സംഭവം കിട്ടുന്നേ. ആരും നോക്കിയില്ല, ആരും അറിഞ്ഞില്ല. അത് അവർ രണ്ടുപേരും അത് എടുത്ത് അവിടെ വെച്ച്, അവർക്കും അറിയില്ല. അവർ പറയുന്ന ബോംബാണോ നിധിയാണോ അല്ല പിന്നെ കൂടോത്രമാണോ എന്ന്. കൂടോത്രം പറയുന്ന ഈ സൂറയാ പറയുന്നേ, അവർക്ക് പേടിയാ കൂടോത്രം എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ വെച്ച് അവസാനം ഒരു 3 മണി കഴിയുമ്പോഴാണ്, 4 മണി ആകുന്നു. ആ 4 മണിയല്ലോ ആകുന്നു. പിന്നെ ഞാൻ ഇത് ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ, എന്നാലും നമ്മൾ താഴെ കുഴിയിൽ പണിയെടുക്കുക, ഇവരെല്ലാവരും കൂടെ ഓടി വന്നു. അന്നേരം ഇത് കുറഞ്ഞു കിട്ടപ്പോൾ അന്നേരം എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സ്വർണം പോലെ കാണുന്നു, വെള്ളി കാണുന്നു, അങ്ങനെയൊക്കെ ഓരോരുത്തരും കുറച്ച് വാരി വാരി വാരിപ്പോയി. അങ്ങനെ പൊഴിഞ്ഞു വീണതാണ് ഇവിടെ. ഇപ്പം നമുക്ക് കുറച്ച് കിട്ടിയത് ഇപ്പം നമ്മുടെ ഇവർ കയ്യിൽ നിന്ന് വീണ സാധനങ്ങളായി. ഇപ്പം നമ്മൾ പിന്നെ പരുതിയിട്ട് അത് ഇപ്പം വരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പരുതാൻ നിന്ന്. ഇന്നലെ നമ്മൾ ഇവിടെ പണിയെടുത്താണ്, എന്നിട്ട് നമ്മൾ ഇതിന്റെ ഭാഗത്ത് വന്നു ഇല്ല, പരിധാനും പോയില്ല. പരിധിട്ട് നമുക്ക് എന്തിനാ കാര്യം? അതെല്ലാം അവര് കൊണ്ടുപോയില്ലേ? പിന്നെ നമ്മൾ എന്തിനാ അതിനകത്ത്? നമ്മൾ പണിയെടുത്താൽ നമുക്ക് പണിക്കൂലി കിട്ടുള്ളോ. ഇനിയിപ്പോ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ? എന്താ തോന്നി? ഒന്നും കിട്ടാനില്ല. ഇനി നമ്മൾ അതിനെ നോക്കാനും പോകുന്നില്ല. ഇതാണ് ശീതൾ. ഇവിടെ എന്തായാലും ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് പരിശോധന നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് സുരക്ഷ ഏർപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പുരാവസ്തു വകുപ്പ് ഇത് എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം പുരാവസ്തു, എത്ര പഴക്കമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് വീണ്ടും നാണയങ്ങളും മുത്തുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. കൗതുകമാണ്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ പോലീസ് സുരക്ഷയിൽ റവന്യൂ വകുപ്പിന് കൈമാറി. ജില്ലാ കളക്ടറാണ് ഇനി പുരാവസ്തു വകുപ്പിന് പരിശോധനകൾക്കായി കൈമാറേണ്ടത്. അപ്പോൾ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്, എവിടെ നിന്ന് ഇതെത്തി എന്നതടക്കം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്.